കർമാനുസിലേക്ക് സ്വാഗതം. മരുന്ന് വേണം, വൈറസിന്റെ സ്വഭാവ രീതികൾ അറിയണം, പ്രതിരോധ മരുന്ന് കണ്ടെത്തണം. മഹാമാരിയോട് പൊരുത്തുമ്പോഴും ലോകത്താകെ കോവിഡിനായി നടക്കുന്നത് 657 വൈദ്യശാസ്ത്ര പഠനങ്ങളാണ്. ലോകം മരുന്നില്ലാതെ കൊറോണയോട് പൊരുതുകയാണ്. മരുന്നിനെ ലോകത്തെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂവെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കൊറോണ വൈറസിനെ വരുതിയിലാക്കാൻ ലോകമെമ്പാടും നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുമ്പോൾ ലോകം പ്രതീക്ഷിക്കുന്നത് ശുഭവാർത്തയ്ക്കായാണ്. മരുന്നുടൻ വേണം, ഗവേഷകരിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് ലോകം. വൈറസിനെതിരായ മരുന്ന് മുതൽ വൈറസിന്റെ സ്വഭാവ രീതികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും പ്രതിരോധ മരുന്ന് കണ്ടെത്തുന്നതിനുമൊക്കെയുള്ള പഠനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിലായി 657 വൈദ്യശാസ്ത്ര പഠനങ്ങളാണ് കോവിഡ് 19 മഹാമാരിക്കിടയാക്കുന്ന വൈറസിനെ കുറിച്ച് നടക്കുന്നതെന്ന് US നാഷണൽ ലബോറട്ടറി ഓഫ് മെഡിസിൻ, ലോകാരോഗ്യ സംഘടന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ തലങ്ങളിലുള്ള പഠനങ്ങളുടെ ഭാഗമായി നിരവധി പഠന റിപ്പോർട്ടുകളും ദിനം പ്രതിയൊന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ മാത്രം 126 ഗവേഷണങ്ങളാണ് നടക്കുന്നത്. പ്ലാസ്മ ചികിത്സ മുതൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വരെയുള്ള വിവിധ മേഖലകളിൽ പഠനം നടക്കുന്നുണ്ട്. മോഡേണ, ഇനോവിയ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ പ്രതിരോധ മരുന്ന് പരീക്ഷണവും ഇതിൽ ഉൾപ്പെടുന്നു. കൊറോണ വൈറസിന്റെ പ്രാരംഭ കേന്ദ്രം എന്ന് കരുതപ്പെടുന്ന ചൈനയിൽ ഇതുമായി ബന്ധപ്പെട്ട് 96 പഠനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. 2 വാക്സിൻ പരീക്ഷണവും ഇവിടെ പുരോഗമിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകെ 209 ഗവേഷണ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഫ്രാൻസിൽ മാത്രം 76 ഗവേഷണ പഠനങ്ങൾ നടക്കുന്നു. ഇറ്റലി 39, സ്പെയിൻ 26, ജർമ്മനി 25 എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ കണക്ക്. UKയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിൻ പരീക്ഷണ ഘട്ടത്തിലാണ്. ഇന്ത്യയിൽ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് 4 ക്ലിനിക്കൽ പഠനങ്ങളാണ്. കൺവാലസന്റ് പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഗവേഷണം, ചണ്ഡീഗഡ് PGIMER നടക്കുന്ന മൈക്കോബാക്ടീരിയം W പരീക്ഷണം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ പ്രതിരോധ മരുന്ന് ഗവേഷണങ്ങളൊന്നും ഇതുവരെ വൈദ്യശാസ്ത്ര പരീക്ഷണ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. മരുന്നാണ് ആവശ്യം, അതിനായി അഹോരാത്രം പണിപ്പെടുകയാണ് ഗവേഷകർ. സാമൂഹിക അകലവും ലോക്ക്ഡൗണുമാണ് ലോകം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ടും ഫലം മറിച്ചാണ്. ലോകത്തിൽ മരണം മിനിറ്റുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. ആശുപത്രികളൊക്കെ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. മോർച്ചറികളിൽ മൃതദേഹം കൊണ്ട് മൂടിക്കഴിഞ്ഞു. കൂട്ട ശവക്കുഴികൾ നിർമ്മിക്കേണ്ട ഗതികേടിലാണ് മിക്ക രാജ്യങ്ങളും. മരുന്നിനല്ലാതെ മറ്റൊന്നിനും ലോകത്തെ തിരികെ എത്തിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിനായുള്ള തത്രപ്പാടിലാണ് ശാസ്ത്രജ്ഞർ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ലാബുകളിൽ തന്നെ പരീക്ഷണത്തിലാണ് അവർ. ഇനി എത്ര നാൾ കാത്തിരിക്കണം മരുന്നിനായി? ഈ വർഷം അവസാനത്തോടെ മരുന്ന് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതും ഉറപ്പല്ല, പ്രതീക്ഷ മാത്രമാണ്. അതുവരെ മനുഷ്യകുലം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.